ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി, രണ്ട് പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഇളക്കം തട്ടാനുള്ള സാധ്യതകളുണ്ട്. മുമ്പേ പോയ പലരും വഴിവെക്കിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ശക്തന്മാരെന്ന് തോന്നിയവരൊക്കെ വീണുപോയിട്ടുണ്ട്. വിശ്വാസം വിട്ടിട്ട് ആ വ്യക്തികൾ മാറിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഭയങ്കര വിശുദ്ധിക്ക് വേണ്ടി നിന്നയാള്, പക്ഷെ ഇപ്പോൾ നാട്ടിൽ മദ്യപിച്ച് നടക്കുന്നു, വഴിവെക്കിൽ കിടക്കുന്നു. ശക്തരെന്ന് തോന്നുന്ന ആളുകൾ പോലും പ്രതീക്ഷിക്കാതെ വിശ്വാസം കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് ദൈവമക്കളോട് ദൈവദാസൻ പറയുന്നത്, മനസ്സുറപ്പിച്ച്, മനസ്സിനെ ഇളക്കം തട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേരെ ഉണ്ട്. നോക്ക്, പത്രോസ് തന്നെ പറയുകയാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹാലലുയ്യ. നോക്കുക, ഹവ്വായെ വീഴ്ത്തിയതുപോലെ അല്ല അവൻ ശിംശോനെ വീഴ്ത്തിയത്, ശിംശോനെ വീഴ്ത്തിയതുപോലെ അല്ല അവൻ ദാവീദിനെ വീഴ്ത്തിയത്. അവൻ ഓരോ തലങ്ങളിലും ഓരോരുത്തരുടെയും ബലഹീനത അവനറിയാം. ആ ബലഹീനതയിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തു കളയാൻ നോക്ക് പിശാച് പരിശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നടുവിൽ ക്രിസ്തുവിലുള്ള മനസ്സ് ഉറപ്പിച്ചു നിർത്തേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. ഹല്ലേലൂയ. അടുത്ത പദം പറയാം, നിർമ്മതരായി, ജാഗരൂകരായി എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയിൽ കാവൽ കാത്തു നിൽക്കുന്ന ഒരു ഭടനെ പോലെ നമ്മുടെ ജീവിതത്തെ ഇളക്കിക്കളയുന്ന, തകർത്തു കളയുന്ന, പാപത്തിൻ്റെ തലമായിക്കൊള്ളട്ടെ, ജഡത്തിൻ്റെ തലമായിക്കൊള്ളട്ടെ, പൈശാചിക തലമായിക്കൊള്ളട്ടെ, ജാഗരൂകരായി നിന്ന് അതിൻ്റെ മേൽ ജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം പരീക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് അവിടുന്ന് പരീക്ഷ അനുഭവിക്കുവാൻ അനുവദിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് പിശാചിൻ്റെ മേൽ ജയം കൊണ്ടവനാണ്. ഹല്ലേലൂയ. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ നാം പരീക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് നമുക്കൊരു മാതൃകയായി പൈശാചിക തലങ്ങളെ അവിടുന്ന് എങ്ങനെ ജയിച്ചു എന്ന് കാണിക്കേണ്ടതിനാണ് പിശാച് പരീക്ഷിക്കുവാൻ അനുവദിച്ചു കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നോക്കുക, പത്രോസിങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ. ഹലോ, ഈ ഭൂമിയിലെ കാര്യമല്ലല്ലോ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ. നമുക്ക് വരുവാനുള്ള ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. മനസ്സിലായെങ്കിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിങ്കലാണ് നമുക്ക്, ഹല്ലേലൂയ, നമുക്കുണ്ടാകുന്ന ആ ആത്മീക തലങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇന്ന് രാവിലെ ദൈവജനത്തോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യാശ വെക്കേണ്ടത്? ഉടനെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില ആലോചനകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ, ഒന്നാമതായി ഞാൻ കണ്ടത്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണ് നമ്മുടെ കഷ്ടതയ്ക്ക് പൂർണ്ണ ആശ്വാസം ലഭ്യമാകുന്നത്. ഹല്ലേലൂയ.
നോക്കുക, നമ്മുടെ ജീവിതം മുഴുവനും എന്താ പലപ്പോഴും വേദനകളുള്ളതാണ്, നിന്ദകളുള്ളതാണ്, പരിഹാസങ്ങളുള്ളതാണ്, വെല്ലുവിളികളുള്ളതാണ്. ക്രിസ്ത്യാനിയായത് മൂലം കഷ്ടം അനുഭവിക്കേണ്ട തലങ്ങൾ നാം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, നമ്മുടെ ശാരീരിക കഷ്ടമായിക്കൊള്ളട്ടെ, മാനസിക തലത്തിലായിക്കൊള്ളട്ടെ, ഏതെല്ലാം സമ്മർദ്ദങ്ങളുടെയും പൂർണ്ണ വിരാമം കുറയ്ക്കുന്നത് എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ വരവിങ്കലാണ്. ഹാലേലൂയ. നോക്കുക, ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത, കഷ്ടതയെ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു തലം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നോക്കി. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അടുത്തത് അടുത്ത വാക്യം ഹല്ലേലൂയ. നോക്കുക, കഷ്ടതയെ കുറിച്ച് പത്രോസ് നൽകുന്ന എന്താ അത് അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി ദുഃഖവും കഷ്ടവും എന്താ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവിക പ്രസാദമാണെന്ന് കരുതണം. അല്ലാതെ തെറ്റു ചെയ്തിട്ട് അടിവാങ്ങുകയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. അടുത്ത് പറയുന്ന ഇങ്ങനെയാണ്, അതിനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നു, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഞാനും നിങ്ങളും ഈ സൗഭാഗ്യമായ അവസ്ഥയിലേക്ക് എത്തുവാൻ കർത്താവ് കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് ആ മാതൃക പിന്തുടരുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി 3:16 മുതൽ നോക്കി. നോക്കുക, നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ആരെങ്കിലും ദുഷിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്കുള്ളൊരു കഷ്ടതയാണ്. അടുത്ത് പറയുന്നത്, നിങ്ങളെ പഴിച്ചു പറയുന്നെങ്കിൽ ലജ്ജിക്കേണ്ടതിന് അവരുടെ നടുവിൽ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താ, ദുഷിക്കുന്നവരുണ്ട്, പഴിച്ചു പറയുന്നവരുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ നോക്കി, നമ്മുടെ നൈർമല്യമുള്ള ജീവിതത്തെ നോക്കി ആരെങ്കിലും കുറ്റം പറയുന്നെങ്കിൽ ഹല്ലേലൂയ, അവരുടെ നടുവിൽ നമ്മുടെ മനോഭാവം നല്ല മനസ്സോടെ ആയിരിക്കണമെന്ന ദേവദാസൻ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തത്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ, തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. അടുത്തത്, മതി. നോക്കിയേ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനാണ് കർത്താവ് കഷ്ടം അനുഭവിച്ചത്. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും കർത്താവിൻ്റെ മനസ്സ് കണ്ടോ? അവൻ്റെ കൈകളിൽ ആണി അടിക്കുമ്പോഴും കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കർത്താവിനെ പിടിക്കാൻ വന്നവൻ്റെ കാതറത്തിട്ടപ്പോ വീണ്ടും ആ കാതെടുത്തു ചെവിയിൽ വെച്ചു കൊടുക്കുവാൻ എൻ്റെ കർത്താവ് തയ്യാറായില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ആ നല്ല മനസ്സ് കഷ്ടതയ്ക്കകത്തുണ്ടാകണം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് നോക്കിയേ, 1 പത്രോസ് 4:1
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ള ആ ഭാവം എങ്ങനെ ധരിക്കണമെന്നാ പറഞ്ഞേ? ഒരു കയ്യിൽ ആയുധം എങ്ങനെ വെച്ചിരിക്കുന്നുവോ അതുപോലെ ഹല്ലേലൂയ നമ്മൾ ധരിക്കണം. ആയുധം എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എതിർക്കാൻ വരുന്നവനെ തോൽപ്പിക്കാനാണ്. ഹല്ലേലൂയ. എന്നാ നോക്കിയ, ക്രിസ്തുയേശുവിന്റെ കഷ്ടം എന്ന ഭാവം ആയുധമായി ധരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ പറഞ്ഞു, ഒരു കന്നം അടിക്കുന്നവന് മറുകർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതികാരം ചെയ്യാനല്ല ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ മനോഭാവമാണ് ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് എന്തു സംഭവിക്കുമെന്നതിനെ കുറിച്ച് ദൈവദാസൻ രേഖപ്പെടുത്തിയിരിക്കുക. 12 മുതൽ 4:12 വാക്യം വായിച്ചേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. ഹലോ, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന രോഗശാന്തിയല്ല. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ഹല്ലേലൂയ ഭൗമിക അനുഗ്രഹത്തെ കുറിച്ചല്ല. ഇതൊക്കെ പറഞ്ഞെങ്കിലേ ആളുകൾക്ക് ആവേശം വരൂ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം പല വെല്ലുവിളികൾ അനുഭവിക്കേണ്ടി വരും, നിന്ദകൾ അനുഭവിക്കേണ്ടി വരും, പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിക്കേണ്ടി വരും. നോക്കിയേ, ആ വീട്ടിൽ ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചതാണോ സംഭവിച്ചത്? ഹല്ലേലൂയ. നോക്ക്, കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ ഹല്ലേലൂയ ഇവിടെ വച്ചല്ല അതിൻ്റെ പൂർണ്ണ വിരാമമുണ്ടാകുന്നത്, നിത്യതയിൽ വെച്ച് അതിൻ്റെ പൂർണ്ണ വിരാമമുണ്ടായിട്ട് ഹല്ലേലൂയ പൂർണ്ണ ആശ്വാസം കൈക്കൊള്ളുന്ന ഒരു ദിനമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ എന്ന വചനം പറയുന്നത്. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ് പ്രത്യക്ഷതയിൽ എന്താകും? ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. ഗ്രഹിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് എന്തുകൊണ്ടാ പത്രോസ് പറഞ്ഞത്? ഹല്ലേലൂയ. കർത്താവിൽ വരാനുള്ള ആ കർത്താവിന്റെ പ്രത്യക്ഷത എങ്കിൽ വരുവാനുള്ള ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ എന്ന് പറയാൻ കാരണം, ഒരു ദിവസം നിന്റെ കഷ്ടങ്ങൾക്ക് അറുതി വന്ന് നീ ഉല്ലസിച്ചാനന്ദിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പോ നീ രോഗ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, മാനസികമായി വേദനപ്പെടുന്നുണ്ടായിരിക്കാം, ശാരീരികമായി കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, ഞെരുക്കം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പലരുടെയും വാക്കുകൾക്ക് നിനക്ക് ആശ്വാസം വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ഒരു ദിവസം വരാൻ പോകുന്നു, ഒരു ദിവസം വരാൻ പോകുന്നു, നമ്മുടെ കഷ്ടതയ്ക്ക് ഒരറുതി വരുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. എത്ര വിശ്വസിക്കുന്നുണ്ട്? ആ വരവിനെ നോക്കി കാത്തിരിക്കുന്നവർക്ക് അതരങ്ങൾ അടച്ചു വെക്കാൻ പറ്റുകയില്ല. ഭക്തൻ വിളിച്ചു പറയൂ, എന്റെ കഷ്ടതയ്ക്ക് ഒരറുതി വരാൻ പോകുന്നു, എന്റെ കർത്താവിന്റെ പ്രത്യക്ഷത എങ്കിൽ, എന്റെ കർത്താവിന്റെ വരവെങ്കിൽ, അത് പറഞ്ഞ് ആരാധിപ്പാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവരനുഭവിച്ച കഷ്ടങ്ങൾ സാധാരണ കഷ്ടമല്ല. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന രോഗമൊന്നും അല്ല അവർ അനുഭവിച്ചത്. ഒറ്റപ്പെടല്, നിയമം അവർക്കില്ല, തടവറ, കല്ലേറ്, ചാട്ടവാറ്, ഓ വാളുകൊണ്ടുള്ള വാള, ഈർച്ചവ തുടങ്ങിയവയൊക്കെ നേരിട്ടപ്പോഴും അവർ കഷ്ടതയിൽ സന്തോഷിക്കുവാൻ ഇടയായതിന്റെ കാരണം വരുവാനുള്ള മഹിമയോർത്ത് അവർ ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്നത്തെ ചെറിയ പരിഹാസം കണ്ട് പിന്മാറാനല്ല ദൈവം നിന്നെ
നിന്നെ വിളിച്ചിരിക്കുന്നത് ചില തടസ്സങ്ങൾ കണ്ട് പുറകോട്ട് പോകാനല്ല. നിന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കൂ, അവിടെ നിന്റെ കർത്താവിന്റെ വരവ് എത്രയും സമയം അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർ എത്ര ശക്തമായി അവനെ സ്തുതിച്ച് ആരാധിക്കാനുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിലാണ് ഞാനും നിങ്ങളും ആരാണെന്നറിയുന്നത്. ഹല്ലേലൂയ, ഞാനും നിങ്ങൾ ഇന്ന് ആളുകൾ നോക്കി പറയുന്നത് മതഭ്രാന്തന്മാരെന്ന് വിളിക്കും. ദൈവത്തിന് സ്തോത്രം, മതം മാറ്റുന്നവരെന്ന് വിളിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു പാവപ്പെട്ട അമ്മച്ചി ഒരു എവിടെയോ പോയി സുവിശേഷം പറയുമ്പോൾ, അമ്മച്ചി പ്രായമുള്ള അമ്മച്ചിയാണ്, ആ അമ്മച്ചി അവൻ പറയുന്ന പല കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. അവിടെ താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, മതം മാറ്റം നടത്തിയവനെ ഞങ്ങൾ ഓടിച്ചു, മതം മാറ്റം നടത്താൻ വന്നവളെ ഞങ്ങൾ ഓടിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രാജ്യത്ത് ആർക്കും എന്തും പ്രചരിപ്പിക്കാനുള്ള സാവകാശം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നമ്മളെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിലാണ് ഞാനും നിങ്ങളും ആരാണെന്നറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരുപക്ഷെ ഇന്ന് പല ചിലർക്ക് സൗന്ദര്യമില്ലെന്ന് തോന്നുമായിരിക്കാം, എനിക്ക് പേഴ്സണാലിറ്റി ഇല്ലെന്ന് തോന്നുമായിരിക്കാം, എനിക്ക് കുടുംബശ്രേഷ്ഠത ഇല്ലെന്ന് തോന്നുമായിരിക്കാം. മനുഷ്യൻ വെച്ച പല എന്താ സ്കെയിലുകൾക്കനുസരിച്ച് നീ യോഗ്യനല്ലായിരിക്കാം, എന്ന കർത്താവ് ഒരു ദിവസം നിന്നെ യോഗ്യനാക്കുന്ന ദിനമുണ്ട്. ഹല്ലേലൂയ, അങ്ങേക്കരയിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഓ, അത് ഇത്രയും പോരാ, ഇത്രയും പോരാ. അങ്ങേക്കരയിൽ ഞാൻ ആരാണെന്ന് തെളിയാൻ പോകുക. ഇവിടെ ആരും എന്നെ മാനിച്ചില്ലെങ്കിലും, ഇവിടെ ആരും ആദരിച്ചില്ലെങ്കിലും, എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും, ഞാൻ അങ്ങേക്കരയിൽ ആരാണെന്ന് തെളിയുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവയെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനം എന്താ? നോക്കി, ഒന്ന് പത്രോസ് ലേഖനം ഒന്നാമത് എൻ്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നത്, അഴിഞ്ഞു പോകുന്നു. ആ എന്ത് പറയുന്നു? യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ എന്തു നിനക്ക് വരും? ഉറക്കെ പറ, പുകഴ്ച, തേജസ്, മാനം. ഹലോ, സന്തോഷം വരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഒരാളെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നുണ്ട്, ആ വ്യക്തി ഇച്ചിരി എസ് പി ആ, അത് മനസ്സിലായില്ലേ? എസ് പി ആ, കേട്ടിട്ട് പോലും ഇല്ലെന്നൊന്നും. ഇപ്പോഴത്തെ സാധാരണ ഒരു നീല്ലേ, എന്താ എസ് പി? ആ, പിള്ളേർക്കറിയാം, സ്വയം പുകഴ്ച. നിങ്ങൾക്കൊരു പുതിയ വാക്ക് കിട്ടിയില്ലേ? പഴയതാണ്. ഓക്കെ, ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടത്, ആ വ്യക്തി എസ് പി ആ. എൻ്റെ മോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിച്ചു, എന്തുടി എസ് പി? ഇപ്പോഴത്തെ പിള്ളേരുടെ പദങ്ങളൊന്നും നമുക്കറിയില്ല. അവൻ ശശിയായി, നമുക്ക് പിന്നില്ല, നമ്മുടെ പഴയ പേരാ ശശി. ഇപ്പോഴെങ്ങനെ ആ പേരെങ്ങാണ് ഇട്ടു പോയ പിള്ളേർ കളിയാക്കി കൊല്ലും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു പുകഴ്ചയും കിട്ടിയില്ലെങ്കിലും സ്വർഗത്തിൽ നിന്റെ പുകഴ്ച വലുതാ, നിന്റെ മാനം വലുതാ, നിനക്കുണ്ടാകാൻ പോകുന്ന തേജസ് വേറെ. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഹല്ലേലൂയ, അവിടെ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന തേജസ്, ഹല്ലേലൂയ. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പറന്നുയരുമ്പോൾ ഈ ഭൗതിക ശരീരം മാറി, ഈ അഴിഞ്ഞു പോകുന്ന ശരീരം മാറി,
നമുക്കൊരു തേജസ്സിന്റെ ശരീരം ലഭ്യമാകുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ. ഹലോ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ. ഈ ഭിത്തികൾക്ക് നമ്മളെ എന്താ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, ഈ മേൽക്കൂരയ്ക്ക് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഹാലേലൂയ, നിമിഷങ്ങൾക്കുള്ളിൽ കടന്നു പോകുന്ന ആ ദിനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്. ഹാലേലൂയ, ഹാലേലൂയ. നോക്കുക, ആ തേജസ്സിന്റെ വലിപ്പം ഒന്ന് അറിയണമെങ്കിൽ ഒന്നിന്റെ നാല് മുതൽ ഒന്ന് വാക്യം വായിച്ചേ. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട്. എന്താണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. ഹലോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് എന്തിനു വേണ്ടിയാ? നമ്മൾ രക്ഷിക്കപ്പെട്ട് എന്തിനു വേണ്ടിയാ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരവകാശം. കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹാലലുയ്യ. ഈ ഭൂമിയിൽ അപ്പൻ അവകാശം തന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ പരാതി പറയാറുണ്ട്. പക്ഷെ സ്വർഗത്തിൽ നമ്മുടെ അവകാശം എത്ര വലുതാ. നമ്മുടെ വീട് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ചിന്ത എപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ വീട് പണി കഴിഞ്ഞെന്നോ എൻ്റെ ചിന്ത. ഹാലലിയ, കഥ പോയെന്നാ, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വരും. ഹാലലിയ, ഞാൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ. നിങ്ങളുടെ മുറിയൊന്ന് ഓർക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ AC വെക്കുന്നു, എന്തെല്ലാം വാങ്ങി വെക്കുന്നു അല്ലേ? എന്തെല്ലാം ആഡംബരങ്ങളാണ് നമ്മുടെ വീടിനകത്ത് വെച്ചിട്ട്. നമ്മൾ ഒരു പുതിയ വീടൊക്കെ ഒരുക്കിയിട്ട് നമ്മളൊന്ന് നോക്കിയിട്ട് പറയാറില്ലേ, നല്ല രസമുണ്ട് അല്ലേ? വീടൊന്ന് ഒരുക്കിയിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് നോക്കി, അകത്ത് നല്ല സ്പ്രേ അടിച്ചിട്ട് നമ്മൾ നോക്കി നമ്മൾ തന്നെ പറയണം, നമ്മുടെ വീട് തൂത്ത് വൃത്തിയാക്കി. എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഒരു വീട് നാഥൻ നിനക്ക് വേണ്ടി കരുതുന്നത്. ഹാലലുയ്യ. ഒന്ന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടി, മണ്ണെ പ്രതി മാണിക്യം ഞാൻ വിടുകയില്ല. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ഇന്ന് രാവിലെ സമയം നോക്കുക, നമുക്ക് ലഭ്യമാകുന്ന അവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒന്നിൻ്റെ 5:1 വാക്യം നോക്കി. അവിടെ ഒരു പദം പത്രോസ് പറയുക, വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കൂട്ടാളി. ഹലോ, ഞാനും നിങ്ങളും ആരാണ്? വെളിപ്പെടാനുള്ള തേജസ്സിന്റെ കൂട്ടാളി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വെളിപ്പെടാനുള്ള തേജസ്സിന്റെ കൂട്ടാളി. ഹാലലുയ്യ, ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, 1 Petrus 5:4 നോക്കി. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോ തേജസ്സിന്റെ വാടാത്ത കിരീടം. ഹാലലുയ്യ. 1 Petrus 5:10 കഷ്ടം സഹിക്കുന്ന നിങ്ങൾക്ക് നിത്യതേജസ്സിനായി. ഹലോ, നിത്യത 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 എത്ര കാലമുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിത്യത നിത്യത മുഴുവനും ഇന്ന് കഷ്ടം അനുഭവിക്കുന്ന നീ തേജസ്സിൽ നിറയപ്പെടും. എന്റെ വാക്ക് ചുരുക്കാൻ പോകുക, ഹാലലുയ്യ. ആ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നീ കാണുമോ? ആ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നീ കാണുമോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇനി ഒരിക്കൽ പോലും ഈ ഭൂമി വെച്ച് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലെങ്കിലും, ഹാലേലൂയ, നമുക്ക് ആ നിത്യമായ തേജസ്സിന്റെ അപ്രത്യക്ഷതയെങ്കിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് അതരങ്ങൾ അടച്ചു വെക്കാൻ പറ്റുമോ? ആ വലിയ നാളിനെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹാലേലൂയ. വിവിധ കിരീടങ്ങൾ ചൂടി, വാടാത്ത കിരീടം ചൂടി, ജീവകിരീടം ചൂടി, തേജസ്സിന്റെ കിരീടം ചൂടി. ഹാലേലൂയ. നാം ഒരുമിച്ച് നിൽക്കുന്ന ആ ദിനത്തിൽ ഞാനും നിങ്ങളും അവിടെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം.
Glory to God, glory to God, glory to God. ഹല്ലേലൂയാ. സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ പോലും അവിടെ നഷ്ടപ്പെടരുത്. ആ നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയുള്ളവർക്ക് അതരമടക്കാതെ അല്പസമയം കരങ്ങളെ തട്ടി ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഇന്ന് രാവിലെ, ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഒരുക്കുമ്പോ സഹോദര സഹോദരി, നീ ഒരുക്കപ്പെട്ടോ, നീ ഒരുക്കപ്പെട്ടോ. ഒരു നിമിഷം കണ്ണിലടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഥാവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോ ഹല്ലേലൂയ കഥാവിന്റെ പ്രത്യക്ഷതയിൽ നിർമ്മതരായി നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചു നിൽക്കണം. പല പ്രതികൂലങ്ങൾ വരാം. അലറുന്ന സിംഹം എന്ന പോലെ പിശാച് നിന്നെ ആഞ്ഞെടുക്കാം. നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടത നേരിട്ടിരിക്കാം. ഓ, കൈവടിയരുത്, നിന്റെ വിശ്വാസം കൈവടിയരുത്, നിന്റെ പ്രത്യാശ കൈവടിയരുത്. നീ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽപ്പാൻ തയ്യാറാകണം. ഇന്ന് രാവിലെ ദൈവത്തിന് മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാളിൽ നമുക്ക് ഒരുമിച്ച് കാണാം കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മ ഒരുമിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പേ ഞാൻ പോയാൽ ഹാലെ കാഹളം തൊനിക്കുന്നതിന് മുമ്പ് തൊനിക്കുമ്പോ ഈ മണ്ണിൽ നിന്നും ഞാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരും ഈ ഭൂമിയിൽ ഹല്ലേലൂയ ആയിരിക്കാൻ ഇടവരരുത്. കർത്താവിന്റെ കാഹള ധ്വനി മുഴങ്ങുമ്പോ ഓ പറന്നുയരുമെന്നുള്ള പ്രത്യാശയുള്ളവരുടെ അതിരങ്ങ തുറന്നവനെ ശക്തമായി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഓരി ബല ഹസരതലാദി അന്തരാദി ആലപക്ഷധാരി ആലപ അതുരമന ബലവരമാലി അന്തരാദി ആലപ ദുരാലമാരി അന്തരാദി ആലപാരകന്തരാദി ആലപ ദിപനപരമാലി ആലപ ശന്തരതലാദി ആലപ ദുമനര ബലവ ശന്തരതലപാരികനാഥംബാരകനാഥ ഔട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. അവന്റെ വരവിന്റെ ഒച്ച നീ കേൾക്കുന്നുവോ? ദുരമനാരകന്ധരാദിയാല ഭക്ഷതാരി ദുരബാലഭന്ധരാദിയാലഭ പ്രിയ രക്ഷകൻ സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ എൻ പ്രിയ രക്ഷകൻ നീതി സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ താമസമിന്നേ മേഘത്തിൽ വരും മസമിന്നേ മേഘത്തിൽ വരും താൻ കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമാ കാന്തയാമെന്നെയും ചേർത്തി
നിശ്ചയമായേ പ്രിയ രക്ഷകൻ നീ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ പ്രിയ രക്ഷകൻ നീ സൂര്യനായി തേജസ്സിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ കടന്നു വരുന്നു, അവിടുത്തെ കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. അവിടുത്തെ നന്മകൾ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങയുടെ നിത്യത ഞങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടല്ലേ. ആ തേജസ്സിന്റെ പൊൻപുലിരിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ 3 വർഷം ഈ ജനത്തെ ശുശ്രൂഷിപ്പാൻ സഹായിച്ചല്ലോ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവം.